ഹായ്, ഞാൻ ഡോക്ടർ റിസ. ഇന്ന് സംസാരിക്കുന്നത് കുഞ്ഞിന്റെ കഴുത്തില് ഗർഭാവസ്ഥയില് പൊക്കൾ കൂടി ചുറ്റിയിട്ടുള്ളവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്. നോർമൽ ഡെലിവറി സാധ്യമല്ല, സിസറിൻ ചെയ്യേണ്ടി വരുമോ? എന്തൊക്കെ കാര്യങ്ങളാണ് കുഞ്ഞിന്റെ കഴുത്തില് പൊക്കൾ കൂടി ചുറ്റി കഴിഞ്ഞാല് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഇതുകൊണ്ട് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം. ഗർഭാവസ്ഥയില് കുഞ്ഞിന്റെ കഴുത്തില് പൊക്കൾ കൂടി ചുറ്റിയിട്ടുണ്ടോ എന്നറിയുന്നത് നമ്മൾ ഗർഭകാലത്ത് ചെയ്യുന്ന സ്കാനിങ്ങിലൂടെയാണ്. കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസും അതുപോലെ തന്നെ കുഞ്ഞിലേക്കുള്ള ബ്ലഡ് സപ്ലൈ എല്ലാം ചെയ്യുന്നത് ഈ ഒരു പൊക്കൾ കൂടിയാണ്. ഗർഭാവസ്ഥയുടെ 24 ആഴ്ചയുടെയും 26 ആഴ്ചയുടെയും ഉള്ളിലായിട്ട് 12% ഗർഭിണികളിലും കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റിയതായിട്ട് കാണാറുണ്ട്. എന്നാൽ ഗർഭകാലത്തിന്റെ അവസാനത്തിലേക്ക് കടക്കുന്ന സമയത്ത് 37% സ്ത്രീകളിലും കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റുന്നതായിട്ട് കാണാറുണ്ട്. കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റുന്നത് 2 ടൈപ്പാണ്, ടൈപ്പ് എയും ടൈപ്പ് ബിയും. ടൈപ്പ് എ എന്ന് വെച്ചാൽ കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റുന്നത് ലൂസ് ആയിട്ടായിരിക്കും ചുറ്റുന്നത്. ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റുന്നത് നല്ല ടൈറ്റ് ആയിട്ടായിരിക്കും ചുറ്റുന്നത്. സാധാരണഗതിയിൽ ഈ 2 ടൈപ്പും വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാക്കുന്നതല്ല. കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റിയാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുഞ്ഞിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ, ബ്ലഡ് സപ്ലൈ, ന്യൂട്രിയൻ സപ്ലൈ ഒക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് വയറിനകത്ത് വെച്ച് തന്നെ കുഞ്ഞ് മഷി ഇടാനുള്ള സാധ്യതയുണ്ട്. അതായത് കുഞ്ഞിന്റെ ആദ്യത്തെ മലമായിട്ടുള്ള മെക്കോണിയം പാസ് ചെയ്യാൻ ഇടവരികയും ഇത് കുഞ്ഞിന്റെ ജീവന് തന്നെ അപകടം ഉണ്ടാക്കുന്നതാണ്. അടുത്തത് കുഞ്ഞിന് ശ്വാസ തടസ്സം, ബ്രെയിൻ ഡാമേജ്, സ്റ്റിൽബർത്തിന് കാരണമാവാറുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നിങ്ങൾ ആരും തന്നെ ടെൻഷൻ ആവേണ്ടതില്ല. പൊക്കിൾ കൂടി ചുറ്റിയവർക്ക് എല്ലാവർക്കും തന്നെ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്നല്ല പറയുന്നത്, ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി പൊക്കിൾ കൂടി ചുറ്റി കഴിഞ്ഞാല് നോർമൽ ഡെലിവറി സാധ്യമാണ്, അതോ സിസേറിയൻ ചെയ്യേണ്ടി വരുമോ എന്നുള്ളതാണ്. കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റിയിട്ടുള്ളത് ലൂസ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ, മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും കുഞ്ഞിനില്ല എന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി സാധ്യമാണ്. ഈ ഒരു ഡെലിവറിയുടെ സമയത്ത് കുഞ്ഞിന്റെ കഴുത്തിൽ നിന്ന് ഈ ഒരു കോഡ് ഡോക്ടേഴ്സ് മാറ്റുന്നതാണ്. എന്നാൽ കുഞ്ഞിന്റെ കഴുത്തിൽ കോഡ് ചുറ്റിയിരിക്കുന്നത് നല്ല ടൈറ്റ് ആയിട്ടാണ്, ഒന്നിൽ കൂടുതൽ കോഡ് ചുറ്റിയിട്ടുണ്ട്, ഇത് കാരണം കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു വരുന്നുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ ഡോക്ടേഴ്സ് കൂടുതൽ റിസ്ക് എടുക്കാറില്ല, സിസേറിയൻ ആണ് ചെയ്യാറുള്ളത്. അതുപോലെ ചില സമയത്ത് കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റിയത് കാരണം കുഞ്ഞിന് പെൽവിക് ഏരിയയിലേക്ക് ഫിക്സ് ആവാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങി വരാനുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. ഇങ്ങനെയുള്ള കേസിലും സിസേറിയൻ ചെയ്യാറുണ്ട്. ഇനി കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഗർഭിണി ശ്രദ്ധിക്കേണ്ടത് എന്നതാണ്. കുഞ്ഞിന്റെ അനക്കം നല്ല പോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. കുഞ്ഞിന്റെ അനക്കം നല്ല കുറവായിട്ട് തോന്നുന്നുണ്ട്, കുറെ സമയത്തേക്ക് നിങ്ങൾക്ക് കുഞ്ഞിന്റെ അനക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ്. മാക്സിമം ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് കുഞ്ഞിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കൂട്ടുന്നതും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതുമാണ്. പെട്ടെന്നുള്ള ജേർക്കി മൂവ്മെന്റ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് പെട്ടെന്ന് തിരിയും മറിയൊക്കെ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റിയിട്ടുള്ള കേസിൽ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കുഞ്ഞിന് കഴുത്തിൽ കോഡ് ചുറ്റിയത് കാരണം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. എന്നാലും നിങ്ങളുടെ ഡോക്ടേഴ്സിനോട് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു മറ്റൊരു ഡൗട്ടാണ്, അമ്മ കിടക്കുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് കിടക്കുന്ന സമയത്ത് എണീറ്റിരുന്ന് കിടക്കാത്തത് കാരണമാണ് കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റുന്നത് എന്നുള്ളത്. ഒരിക്കലും അമ്മയുടെ മൂവ്മെന്റ്സ് കാരണമല്ല കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റുന്നത്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.